സഹോദരി സഹോദരന്മാരെയും നവംബർ മാസം 30-ാം തീയതി മുതൽ ആരാധനക്രമം ഒരിക്കൽ കൂടി പുനരാരംഭിക്കുകയാണ്. ഈ കാലഘട്ടം സുവാറ കാലം എന്ന് സുറിയാനിയിൽ പറയുന്നു. മലയാളത്തിൽ മംഗളവാർത്ത കാലം എന്ന് നമ്മൾ അതിന് തർജ്ജമ കൊടുക്കുന്നു. പ്രത്യാശയുടെ കാലഘട്ടമാണിത്. ദൈവത്തിൻ്റെ രക്ഷ പ്രാർത്ഥിക്കുന്നവരായ ആളുകൾക്ക് ദൈവം രക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ആ രക്ഷകൻ്റെ ആഗമനത്തിന് മുമ്പ് മുന്നോടിയായി നാമ യോഹന്നാൻ വരുന്നു. അവിടെ എല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിലാളന കാണാൻ സാധിക്കും. ഇങ്ങനെ ഓരോ തരത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തെ ഒരുക്കിക്കൊണ്ടാണ് ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാനിടയാകുന്നത്. അപ്പോൾ ഈ പ്രത്യാശയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങളും തന്നുകൊണ്ടാണ് നമ്മുടെ പ്രത്യാശയിലേക്ക് ദൈവം നയിക്കുന്നതെന്ന് ചിന്തിക്കാനായിട്ട് ഈ കാലഘട്ടം നമ്മളെ പ്രത്യേകം പ്രേരിപ്പിക്കുന്നു. ദൈവവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നാമത്തെ വായന നമുക്ക് ലഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. അവിടെ ദീർഘകാലം കാത്തിരുന്ന ആ ലോകരക്ഷകന് വേണ്ടി കാത്തിരുന്ന ആ ജനത്തിന് രക്ഷകനെ കൊടുക്കാൻ തീരുമാനിച്ച ദൈവം ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരായ ആളുകളെ പ്രത്യേകം എങ്ങനെ സംരക്ഷിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചു കൊടുക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അവസരം ഉണ്ടാവുകയാണ്. അവരാഹത്തോടെ ദൈവം വാഗ്ദാനം ചെയ്തതായിരുന്നു മണൽത്തരി പോലെ ഉള്ള ജനം നിന്നിൽ നിന്ന് ജനിക്കുമെന്ന്. എങ്കിലും പ്രായം ചെല്ലുന്നവർ വരെ ജീവിച്ചിട്ടും ഒരു സന്തതിയെ കാണുവാനായിട്ട് അബ്രഹാമിന് സാധിച്ചില്ല. വീണ്ടും ദൈവം അവിടെ ഇടപെട്ട് അബ്രഹാം എന്നുള്ള പേര് മാറ്റി അബ്രഹാം എന്നുള്ള പേര് കൊടുക്കുന്നു. അതുപോലെ ഭാര്യ സാറായി ആയിരുന്നവരെ സാറ എന്ന ഇനിമേൽ അറിയപ്പെടുമെന്ന് ദൈവം വാക്കുകൊടുക്കുകയാണ്. ദൈവമിങ്ങനെ പേര് മാറിക്കൊടുത്തത് ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ദൈവം അവരെ വേർതിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരുന്നത് പ്രത്യേക ദൗത്യം നിർവഹിക്കാനുള്ളതായ ഒരു ചുമതലയാണ്. ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്നവരായി നമ്മൾ രൂപാന്തരപ്പെടണം. അതിനുവേണ്ടി അവിടുന്ന് കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആദ്യത്തെ വായനയിൽ നിന്ന് ഉണ്ടാകണം. രണ്ടാമത്തെ വായന ഏശയാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ഏശയാപ്രവാചകനിലൂടെ ദൈവം നമുക്ക് തരുന്ന നിർദ്ദേശം, ദൈവം തൻ്റെ ജനത്തെ എല്ലായ്പ്പോഴും കാത്തു സൂക്ഷിക്കുന്നു, അവരുടെ ആഗ്രഹങ്ങളെല്ലാം അവിടെ സാധിച്ചു കൊടുക്കുന്നു. എന്നാൽ പ്രതിബന്ധങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ആ പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രത്യാശയോടുകൂടി ദൈവത്തെ കാത്തിരിക്കുന്നവരായി തീരണമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അഗ്നിയിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നദിയിലൂടെ നിനക്ക് കടന്നു പോകേണ്ടി വന്നാലും ആ നദീജലം നിന്നെ ഒരിക്കൽ മുക്കിക്കൊല്ലുകയില്ല. അപ്രകാരമെല്ലാം ദൈവം എന്നെ കാത്തു സൂക്ഷിക്കും. ലോകജീവിതത്തിലെ വിവിധ അനുഭവങ്ങളാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് വേദനാജനകമായ അനുഭവങ്ങൾ നമുക്കുണ്ടായാലും അവിടെയെല്ലാം തൻ്റെ കൈ നമ്മെ താങ്ങാനായിട്ട് ഉണ്ടാകും എന്ന് ഉള്ള പ്രത്യാശ തരികയാണ് ഏശയാപ്രവാചകനിലൂടെ ദൈവം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം ദൈവം കാണുന്നുണ്ടെന്നും മനസ്സിലാക്കുന്നുണ്ടെന്നും നമ്മളെ സഹായിക്കാൻ വേണ്ടി അവൻ എപ്പോഴും തയ്യാറാണെന്നുള്ള ആ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും നമ്മൾ എല്ലായ്പ്പോഴും കടന്നു വരണം എന്ന് ഓർത്തിരിക്കുക. ഈ മൂന്നാമത്തെ വായന നമുക്ക് കിട്ടുന്നത് എഫേസുസാർക്കുള്ള ലേഖനത്തിൽ നിന്നാണ്. ദൈവം കുടുംബജീവിതത്തെ പ്രത്യേകം അനുഗ്രഹിച്ചിരിക്കുന്നു. കുടുംബം എല്ലായ്പ്പോഴും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള അവസരമാണ് ഉളവാകുന്നത്. അവിടെ ഉണ്ടായിരിക്കേണ്ടത് പരസ്പര സ്നേഹവും ബഹുമാനവും. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ വളർത്തുന്ന ആ മനോഭാവമാണ്. ഈശോ സഭയെ സ്നേഹിച്ച്
സഭയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു എന്നൊരു കാര്യം ഈ എഫേസ്യസുകാർക്കുള്ള ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതുപോലെ കുടുംബത്തിൽ ജീവിക്കുന്ന ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിക്കാൻ പോലും തയ്യാറാകത്തക്ക വിധത്തിലുള്ള സ്നേഹത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം കുടുംബജീവിതം ദൈവത്തിന് വേണ്ടി നയിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. 4-ാമത്തെ വായന ലൂക്കായുടെ സുവിശേഷം എന്നുള്ളതാണ്. അവിടെ സഖര്യായും എലീശുവായും ദൈവത്തിന്റെ പ്രീതിയുള്ളവരായിട്ട് വളർന്നെങ്കിലും അവർക്ക് പ്രായമായിട്ട് ഒരു സന്തതി ജനിക്കാത്ത അവസ്ഥയിലായിരുന്നു. അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെല്ലാം കാത്തു പരിപാലിച്ച് നീതിയിൽ ജീവിക്കുന്നവരായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് ആ ചെറുപ്രായത്തിലങ്ങും ഒരു സന്തതി ജനിക്കാനിടയായില്ല. പക്ഷേ ദൈവം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു പോകാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ കാത്തിരിപ്പ് ഫലമുള്ളതായിത്തീരുന്നു. മനുഷ്യജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദീർഘകാലം പല കാര്യങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു യാത്രക്കിറങ്ങിയാൽ പല ബസ്സുകളും കാത്തു നിൽക്കേണ്ടി വരുന്നു. അതുപോലെ ഏതെങ്കിലും ബന്ധങ്ങൾ വേർപെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധം വേർപെട്ടു പോയ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ ഒരു യോജിപ്പിലേക്ക് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. ഒരു സ്നേഹത്തിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് വേണ്ടി കാത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കാത്തിരിപ്പുകളെല്ലാം മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. ഇതുപോലെ ലോക ജീവിതത്തില് ലോകരക്ഷകനെ കാത്തി ആദം മുതൽ പരിശുദ്ധ കന്യകമാരിയും വരെ ഉള്ളവരെല്ലാം ലോകത്തിൽ വരാനിരുന്ന രക്ഷകനെ കാത്തിരിക്കുകയും പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്തവരാണ്. അപ്പോൾ പ്രത്യാശ എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. കാത്തിരിക്കാനായിട്ട് സാധിക്കുന്ന പ്രത്യാശ ഉള്ളപ്പോഴാണ്. പ്രത്യാശ ഇല്ലാത്തവർ കാത്തിരിക്കാൻ തയ്യാറാകുന്നില്ല. തങ്ങളുടെ ജീവിതം നിരാശയ്ക്ക് അടിമപ്പെടുത്തിക്കൊണ്ട് അവർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ഇടയാവുക. കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്ന ഒരു വാർത്ത നമുക്ക് ഓർമ്മയിലുണ്ട്. രാമക്കൽമേട്ടിലെ ആ വലിയ പാറയുടെ മുകളിൽ കയറിയിട്ട് ഒരു യുവാവും ഒരു യുവതിയും കൈകൾ ബന്ധിച്ചുകൊണ്ട് 1000 അടിയോളം ആഴ്ചയിലേക്ക് ചാടി മരിച്ചതായ കാര്യം. അവരൊരുപക്ഷെ പ്രതീക്ഷിച്ചിരുന്നു തങ്ങളുടെ ഒരുമിച്ചുള്ള ഒരു ജീവിതം. ഒരുപക്ഷെ അതിന് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകത്തെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിക്കാണും. അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാവുന്ന അവർ തീരുമാനമെടുത്തു. പ്രത്യാശയില്ലാതെ പോയപ്പോഴാണ് യുവദാസും തൻ്റെ ജീവിതം മരക്കൊമ്പിൽ അവസാനിപ്പിക്കാൻ തീരുമാനമെടുത്തത്. അപ്പോൾ പ്രത്യാശ നമ്മളെ ദൈവത്തിൻ്റെ ഭക്തരേക്ക് അടുപ്പിക്കുന്നു. നിരാശ നമ്മളെ ദൈവത്തിൽ നിന്ന് അകക്കുകയും ജീവിതത്തെ തന്നെ നശിപ്പിക്കാനിടയാക്കി തീർക്കുകയും ചെയ്യുന്നു. പ്രത്യാശയോട് ജീവിച്ചിരുന്ന സഖര്യയും എലീശുവായുമാണ് നമ്മൾ ദൈവവചനത്തിൽ കണ്ടെത്തുന്നത്. ദൈവം ഇടപെടാൻ തീരുമാനമെടുക്കുന്ന സമയമാണ് കാലത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കാലത്തിൻ്റെ പൊന്നത് വരികയും രക്ഷകന്റെ ആഗമനത്തിന് മുമ്പ് മുന്നോടിയായ സ്നാമയോഹന്നാനെ കുറിച്ചുള്ള അറിവ് അവർക്ക് നൽകുകയും ചെയ്യുന്നു. തന്റെ വേദനിക്കുന്ന ഹൃദയവുമായിട്ട് സഖര്യ ചെന്നത് അത്താഴിയെങ്കിലേക്കാണ്, ബലിപീഠത്തിലേക്കാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ കൊണ്ടുചെല്ലേണ്ടത് അത്താഴിയുടെ പക്കലേക്കാണ്. അവിടെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും, ദൈവത്തെ നമ്മളിവിടെ കണ്ടുമുട്ടും. ഇതാണ് സഖര്യയുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. സഖര്യയുടെ ദൈവം മനസ്സിലാക്കി കൊടുക്കുകയാണ്. സഖര്യയുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. സഖര്യയ്ക്ക് ഒരു സന്താനം ജനിക്കും. അവൻ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെടും. സ്വർഗത്തിൽ നിന്ന് പേര് പോലും നൽകിക്കൊണ്ടാണ് ദൈവം സഖര്യയ്ക്ക് തൻ്റെ പുത്രനെ നൽകാനിടയാകുന്നത്. യോഹന്നാൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ ദാനമെന്നാണ്. ഓരോ ശിശുവും വാസ്തുവിൽ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദൈവത്തിൻ്റെ ദാനത്തെ ദൈവത്തിൻ്റെ കരങ്ങളും സന്തോഷവും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടാണ് ഈ ആഗമനകാലം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരു ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവം എപ്പോഴും പേര് നൽകുന്നതും പേരിന് മാറ്റം കൊടുക്കുന്നതും. ഇപ്പോൾ യോഹന്നാൻ പ്രത്യേക ദൗത്യം നിർവഹിക്കാനുള്ളവനായിരുന്നു. അനേകരെ ദൈവത്തിൻ്റെ പക്കലേക്ക് അടുപ്പിക്കേണ്ടവനായിരുന്നു. മാതാപിതാക്കന്മാരും മക്കളും തമ്മിലുള്ള ബന്ധം ശരിയായി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവനായിരുന്നു.
അങ്ങനെയെല്ലാം ഉള്ള ആ ചുമതല നിർവഹിച്ചുകൊണ്ട് ദൈവത്തിന് ദാനമായി വന്ന ആ യോഹന്നാന്റെ ജനനത്തെ കുറിച്ചുള്ള കാര്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാനമായിട്ട് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നു, ദൈവം തരുന്ന ദാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തും ജീവിക്കാൻ വേണ്ടി, അനുഗ്രഹം പ്രത്യാശ ജീവിക്കാൻ വേണ്ടി കൃപയെല്ലാം ഈ ആഗമനത്തെ കാലത്ത് നമുക്ക് ദൈവത്തെ പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.